ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. നമ്മൾ എല്ലാവരും സൗജന്യ ഭക്ഷ്യ കിറ്റ് കൈപ്പറ്റിയ ആളുകളാണ്. അതുപോലെ തന്നെ ഇനി സൗജന്യ ഭക്ഷ്യ കിറ്റ് വാങ്ങുവാനുള്ള ആളുകളുമുണ്ട്. ഇങ്ങനെയുള്ള സൗജന്യ ഭക്ഷ്യ കിറ്റ് വാങ്ങിയ ആളുകളും വാങ്ങുവാനുള്ള ആളുകളും എല്ലാവരും തന്നെ ഈ വീഡിയോ പൂർണ്ണമായും കാണുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ആദ്യം തന്നെ നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ലൈക്ക് ചെയ്യുവാൻ ആരും മടികാട്ടരുത്. വീഡിയോയിലേക്ക് പോകും മുമ്പ് നിങ്ങളെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ നമുക്കിതിൻ്റെ കൂടുതൽ വിശദമായ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. നമുക്കെല്ലാവർക്കും അറിയാം, കോവിഡിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലും അതുപോലെ തന്നെ ഓണത്തിനും അതുപോലെ തന്നെ തുടർന്ന് 4 മാസ കാലയളവിലുമൊക്കെ സൗജന്യ ഭക്ഷ്യക്കിറ്റിൻ്റെ വിതരണം സംസ്ഥാന സർക്കാർ അറിയിക്കുകയും ഇതിൻ്റെ വിതരണം നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. കോവിഡിൻ്റെ ആദ്യഘട്ടത്തിലാണ് ഏകദേശം 1000 രൂപ വില വരുന്ന സൗജന്യ ഭക്ഷ്യക്കിറ്റ് നമുക്ക് ലഭ്യമായത്. അതിനുശേഷം ഓണത്തിനോടനുബന്ധിച്ച് ഒരു പ്രത്യേക ഭക്ഷ്യക്കിറ്റും നമുക്ക് ലഭിക്കുകയുണ്ടായി. തുടർന്ന് കോവിഡിൻ്റെ വ്യാപനം രൂക്ഷമായതോടുകൂടി തുടർച്ചയായി 4 മാസത്തേക്ക് കൂടി ഇനി സൗജന്യ ഭക്ഷ്യക്കിറ്റ് വിതരണം നടത്തുമെന്നും പറഞ്ഞു. അതിൻ്റെ വിതരണവും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്കെല്ലാവർക്കും അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഭക്ഷ്യക്കിറ്റ് വാങ്ങിച്ച എല്ലാ ആളുകളും ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ വാങ്ങുവാനുള്ള ആളുകളും, സൗജന്യ ഭക്ഷ്യക്കിറ്റിൻ്റെ വിതരണം അവസാനിക്കാൻ പോവുകയാണ്. ഇനി മുതൽ, അതായത് ജനുവരി മാസം മുതൽ, നമുക്ക് ഒരുപക്ഷെ സൗജന്യ ഭക്ഷ്യക്കിറ്റ് ലഭിക്കുകയില്ല. കാരണം 4 മാസ കാലയളവിലേക്കാണ് അടുത്തതായി പറഞ്ഞിരുന്നത്. ഈ 4 മാസ കാലയളവ് ഡിസംബർ മാസം കൊണ്ട് അവസാനിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി ജനുവരി മാസം മുതൽ സൗജന്യ ഭക്ഷ്യക്കിറ്റ് ലഭിക്കുവാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. അതുപോലെ തന്നെ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ഇനിയൊരു ആനുകൂല്യം തുടർച്ചയായി കിട്ടുവാനുമുള്ള സാധ്യതകൾ വളരെ വിദൂരമായിട്ടാണെങ്കിലും ഉണ്ട് താനും. എന്തു തന്നെയായാലും ഈ ഒരു കോവിഡ് കാലത്ത് സൗജന്യ ഭക്ഷ്യക്കിറ്റിൻ്റെ ആനുകൂല്യം നമുക്കെല്ലാം വളരെയധികം ഗുണം ചെയ്തു എന്നുള്ളത് ഒരു സത്യമായ കാര്യം തന്നെയാണ്. ഓണക്കിറ്റിൽ മറ്റുമുണ്ടായ ചില പോരായ്മകൾ ഒഴിച്ചാൽ സൗജന്യ ഭക്ഷ്യക്കിറ്റിൻ്റെ ആനുകൂല്യം എല്ലാവർക്കും ഉപകാരപ്പെടുകയും ചെയ്തു. മാത്രവുമല്ല, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഈ ഒരു ക്രിസ്മസിനോടനുബന്ധിച്ചും അതുപോലെ തന്നെ കോവിഡിൻ്റെ കാലത്തുമൊക്കെ വളരെയധികം പ്രത്യേക ആനുകൂല്യങ്ങളൊക്കെ നമുക്ക് നൽകുകയുമുണ്ടായി. അതിലൊക്കെ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഈ സൗജന്യ ഭക്ഷ്യക്കിറ്റിൻ്റെ വിതരണം. അപ്പോൾ എന്തു തന്നെയായാലും ജനങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമായ ഒരു കാര്യമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കുക, ഒരുപക്ഷെ ഡിസംബർ മാസത്തോടുകൂടി സൗജന്യ ഭക്ഷ്യക്കിറ്റിൻ്റെ വിതരണം അവസാനിക്കുവാനാണ് സാധ്യതകൾ. തുടർന്നുള്ള മാസങ്ങളിൽ, അതായത് ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ, നമുക്ക് ഇനി സൗജന്യ ഭക്ഷ്യക്കിറ്റ് കിട്ടുവാനുമുള്ള സാധ്യതകൾ വളരെ വിദൂരമാണ്. അപ്പോൾ ഇത്രയുമാണ് ഇന്ന് ഞാൻ പറയുവാൻ വന്നത്. വളരെയധികം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ലൈക്ക് ചെയ്യുക. അടുത്ത ദിവസം പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. സ്റ്റിൽ ദെൻ, ഇറ്റ്സ് മീ ഷാൻ സൈനിങ് ഓഫ്.